വളരെ വിസ്തൃതമായി ശ്രീരാമനുമായി ബന്ധപ്പെട്ട ചരിതത്തെ ഹനുമാൻ സീതയ്ക്ക് വേണ്ടി വർണ്ണിക്കുകയാണ് അതിൽ സുഗ്രീവനും ശ്രീരാമനും സഖ്യമുണ്ടായതുവരെയുള്ള ഭാഗം പറഞ്ഞു തുടർന്ന് ഇതു ജനകനൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്യുതം പിന്നെയും ശബതി തവ മനസി ഗുരുവിശ്വാസസിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കരതളിരിലിനി വിരവിൽ നൽകുവൻ ആലോകയാ ലോകയാനന്ദപൂർവകം സുഗ്രീവന്റെ പത്നിയെ ബലപൂർവകം ഹരിച്ചു വച്ചിരുന്ന ബാലിയെ രാമൻ വധിച്ചു വാനര രാജ്യം സുഗ്രീവന് തിരിച്ചു കൊടുത്തു അനന്തരം അങ്ങയെ അന്വേഷിക്കാൻ വേണ്ടി നാല് ദിക്കിലേക്കും ഓരോ ലക്ഷം വീതം വാനരന്മാരെ സുഗ്രീവൻ പറഞ്ഞയച്ചിരിക്കുകയാണ് അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ശ്രീരാമൻ ഒരു മോതിരം തന്നിട്ടുണ്ട് ഇത് സീതയുടെ കയ്യിൽ കൊടുക്കുക ഇത് എൻ്റെ പേരുള്ള മോതിരമാണ് എന്ന് പറഞ്ഞ് മോതിരം തന്ന് ഭവതിക്ക് കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടി അടയാളങ്ങളെയും പറഞ്ഞു തന്നു അതുകൊണ്ട് ഭവതി ഇത് സ്വീകരിച്ചാലും നോക്കി നോക്കി സന്തോഷിച്ചാലും എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇവിടെ മോതിരം ശ്രീരാമൻ ഹനുമാനു കൊടുത്തു അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് അതിൽ കവിഞ്ഞ് ഒരടയാളവാക്യം രാമൻ സീതയോട് പറയുന്നതായിട്ട് വാൽമീകീയത്തിലില്ല എന്നാൽ ഹനുമാനെ സംബന്ധിച്ച് പൂർണമായ പ്രത്യയം ഉണ്ടാവാൻ വേണ്ടി സീത ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ അടയാളങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ സാമുദ്രിക ശാസ്ത്രത്തിനനുസൃതമായി തന്നെ സർവലക്ഷണങ്ങളും തികഞ്ഞ ശ്രീരാമൻ്റെ രൂപവർണ്ണന ഇനി അതിൽ പരം പറയാൻ ആർക്കും സാധ്യമല്ല അവവിധം ഹനുമാൻ സീതയെ കേൾപ്പിക്കുന്നുണ്ട് വാൽമീകീയ രാമായണത്തിൽ അങ്ങനെ രാമൻ്റെ അടയാളത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ രാമൻ അടയാളവാക്യമൊന്നും ഹനുമാനോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ കിളിപ്പാട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട് മോതിരം കൊടുത്തു വിശ്വാസത്തിന് വേണ്ടി അടയാളവും പറഞ്ഞന്ന് ഏതായാലും ആ ഒരു അങ്കുലീയകം മോതിരം സീതയുടെ കയ്യിൽ കൊടുത്തു ഹനുമാൻ ഇതി മധുരതരം അനില തനയനുര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനൻ പുനരധികു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ മധുരതരമായ ഭാഷയോടുകൂടി ഇപ്രകാരം പറഞ്ഞ് ആ ശ്രീരാമചന്ദ്രന്റെ മോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു അനന്തരം തൊഴുത് തൊഴുത് അത്യന്തമായ ആദരത്തോടുകൂടി കുറച്ചുകൂടി ദൂരേക്ക് മാറി ഹനുമാൻ നിൽക്കുകയും തൊഴുതുകൊണ്ട് നിലകൊള്ളുകയും ചെയ്തു സീതയാകട്ടെ മിഥില നൃപസുതയുമതു കണ്ടതിപ്രീതയായി മേന്മേലൊഴുകും ആനന്ദഭാഷ്പാകുലാൽ രമണം ഇവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുതാ ശ്രീരാമൻ്റെ ആ മോതിരം കണ്ട് അത്യന്തമായ സമാധാനവും ആനന്ദവും സീതയ്ക്കുണ്ടായി ധാരധാരയായി കണ്ണീര് പ്രവഹിക്കാൻ തുടങ്ങി സക്ഷാൽ ശ്രീരാമൻ തന്നെ എന്ന ഭാവനയോടുകൂടി ആ മോതിരത്തെ തൻ്റെ ശിരസിൽ ചേർത്തു വെച്ചു അങ്ങനെ സീത ആനന്ദഭരിതയാവുകയാണ് ഈ സന്ദർഭത്തിൽ വാൽമീകി രാമായണത്തിൽ സീത ലജ്ജിച്ചു എന്ന് പറയുന്നുണ്ട് സീതയ്ക്ക് ലജ്ജയുണ്ടായി എന്തുകൊണ്ട് ലജ്ജിച്ചു എന്നുള്ളത് ഇത്രയും സത്യസന്ധനും ശ്രീരാമൻ്റെ മോതിരമടക്കം കൈവശമുള്ളവനുമായ ഹനുമാനെ രാക്ഷസൻ്റെ രാവണൻ്റെ ആളാണെന്ന് തെറ്റിദ്ധരിച്ചുവല്ലോ എന്നുള്ളതിനാലുള്ള ലജ്ജയാണോ അതല്ല രാമരാമ എന്നു തൻ്റെ മനസ്സിൽ ചിന്തിച്ച് നിരന്തരം കഴിഞ്ഞ സീത വാൽമീകീയ രാമായണത്തിൽ പറയുന്ന കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ പത്തു മാസമായി രാമനുമായി വേർവിരിഞ്ഞിട്ട് കഴിഞ്ഞ പത്തു മാസം രാമരാമ എന്ന് മാത്രം ചിന്തിച്ച് രാക്ഷസകുലത്തിൽ മരവുന്നവളാണ് ആ സീതയ്ക്ക് ശ്രീരാമൻ്റെ ആ മോതിര മോതിരസ്പർശം ശ്രീരാമസ്പർശം പോലെ അനുഭവിക്കാൻ സാധിച്ചു അങ്ങനെ സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ് എന്ന ഭാവനയോടുകൂടി സ്പർശിച്ചപ്പോൾ സീതാദേവിക്ക് ഉള്ളിൽ അല്പം ലജ്ജയുണ്ടായി ഇങ്ങനെ രണ്ട് രീതിയിലാവാം ലജ്ജ ഏതായാലും ആ വിഷയങ്ങളൊന്നും ഇവിടെ അധ്യാത്മരാമായണകാരൻ പറഞ്ഞിട്ടില്ല ആനന്ദത്തോടുകൂടി സമാധാനത്തോടുകൂടി ആ രാമനാമാങ്കിതമായ മോതിരം സ്വന്തം ശിരസിൽ ധരിച്ചു സീത തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം